ആദ്യം വിഎസിനും പിന്നീട് പിണറായിക്കും ഒപ്പം നിന്ന ആലപ്പുഴയിലെ പാർട്ടിയുടെ സർവാധിപതിയാവുകയായിരുന്നു ജി സുധാകരൻ. എതിർചേരിയെഴുത അസ്ത്രങ്ങളെല്ലാം കൃത്യമായി ചെന്ന് പതിച്ചതോടെ ആലപ്പുഴയിലെ സുധാകര യുഗത്തിനാണ് താൽക്കാലികമായി തിരശീല വീണിരിക്കുന്നത്. പാർട്ടി നടപടിയിൽ ഒരക്ഷരം പോലും മിണ്ടാതെ മടങ്ങിയ സുധാകരന്റെ മൗനത്തിന് പല അർത്ഥമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. ജി സുധാകരനായിരുന്നു സമീപകാലത്ത് ആലപ്പുഴയിലെ പാർട്ടിയുടെ ശബ്ദം. ആദ്യം വി എസിനൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു, പിന്നീട് പിണറായിക്കൊപ്പം ചേർന്ന് പകരക്കാരനില്ലാത്ത ആലപ്പുഴയിലെ നേതാവായി മാറി. ഐസക് സുധാകരൻ ബലാബലത്തിൽ അജയ്യനായ സുധാകരൻ. എന്നാൽ ആ ചരിത്രം ഇവിടെ വഴിമാറുന്നു. പരാതികളുടെ പത്മവ്യൂഹം തീർത്താണ് അധികായനായ ഈ നേതാവിനെ പുതിയ നേതൃനിര തളച്ചത്. അന്വേഷണ കമ്മീഷന് മുന്നിൽ പരാതികളുടെ പ്രളയം. സുധാകരന് ഒപ്പം നിന്നവരെ മറുചേരിയിലേക്ക് വലിച്ചു. അങ്ങനെ പാർട്ടി പുതിയ ചേരിയുടെ കയ്യിലേക്ക്. 2002 തരം താഴ്ത്തൽ നടപടി നേരിട്ട ജി സുധാകരൻ ഇരട്ടികരുത്തോടെ പിന്നീട് തിരിച്ചു വന്നു. പക്ഷേ ഇന്ന് കാര്യമായ ആൾബലം സുധാകരനൊപ്പമില്ല. മന്ത്രി സജി ചെറിയൻ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പുതിയ ചേരി വലിയ ശക്തരാണ്. നടപടിയുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും പാർട്ടി സമ്മേളന വേദികളിൽ ജി സുധാകരൻ സജീവമായിരുന്നു. ചില മുതിർന്ന നേതാക്കളെ കൂട്ടി ജി സുധാകരൻ വീണ്ടും സജീവമായാൽ അത് പാർട്ടിയിൽ വലിയ വിഭാഗീയതയ്ക്ക് കളമൊരുക്കും. എന്തായാലും സുധാകരന്റെ രാഷ്ട്രീയ നിലപാടുകൾ, പുതിയ തന്ത്രങ്ങൾ എന്നിവ ഏറെ പ്രസക്തമാകും. ആലപ്പുഴയിലെ പാർട്ടിയിൽ മാത്രമല്ല സംസ്ഥാന ഘടകത്തിലും. ജനം ആലപ്പുഴ.